Madathile Ruchi de Mattu video ilekku ellavarkkum swagatham. Innathe recipe nammalde kanni vellam nalla koluppulla kanni vellavum oru amoolyamayittulla oru ila kumbalathinte ila adum kodi upayogichittu oru kidilan oichutanana ṭo ellavarum idu undakkanam valare eluppam undakkan pattum valare swadishtavumaanu appo namukku nere video ilekku pova ṭo. വളരെ അമൂല്യമായ ഒരില തന്നെ പറയാട്ടോ. പണ്ട് കാലത്ത് മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, പയറിൻ്റെ ഇല ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ, പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ. ഇപ്പോഴും അതെ, കർക്കിടക മാസത്തിലെ ഒരുവിധം എല്ലാവരും ഇലക്കറികൾ കഴിയുന്നതും വെക്കാൻ ശ്രമിക്കാറുണ്ട് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് കുമ്പളത്തിൽ കൊണ്ട് നമുക്ക് ഒരു കിടിലൻ ഒഴിച്ചുകൂട്ടാനാട്ടോ. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഉണ്ടായതാട്ടോ. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഇല കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ കത്തിയൊന്നും കാണില്ല കേട്ടോ. ഇതാ ഇങ്ങനെ ഈ ഞരമ്പ് ഒഴിവാക്കിക്കൊണ്ട് വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പിച്ച് കീറെടുക്കും. ഇങ്ങനെ ചെയ്യാറ് കുറച്ച് മൂത്ത ഇലയാണെന്ന് വെച്ചാൽ, തൂമ്പ ഇലയാണെന്ന് വെച്ചാൽ നമുക്ക് കത്തി വേണ്ട, വെറുതെ കൈകൊണ്ട് തന്നെ പിച്ചിടാം. അതൊക്കെ ഒരു എളുപ്പാട്ടോ. അല്ലെങ്കിൽ കത്തി കൊണ്ട് നമ്മൾ ചീരക്ക അരിയണമാതിരി അരിഞ്ഞെടുക്കാം കണ്ടോ. ഇതുപോലെ ഇങ്ങോട്ട് വെറുതെ മടക്കുക, കത്തിയൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ. ഇങ്ങനെ വെറുതെ 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 നമ്മുടെ കൈകൊണ്ടാണ് പിച്ച് കീറിട്ട് കൊടുത്താൽ മതി കണ്ടോ. എത്ര എളുപ്പമുണ്ടോ നോക്കൂ, കുട്ടികളൊക്കെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. കണ്ടോ, തളിരില ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതേപോലെ ഇങ്ങനെ പിച്ച് പിച്ച് ഇടുക. ഇത് വലിയ വലിയ കഷ്ണമായി വീണുകൊണ്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾ വേണമെങ്കിൽ അരിഞ്ഞെടുത്തോളൂ കേട്ടോ. അതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ ഇത് എളുപ്പമുണ്ടോ ചെയ്യാൻ. ഇപ്പം നമ്മുടെ കുമ്പളത്തിലൊക്കെ നമ്മൾ നന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ കണ്ടോ. ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളക്, വലിയ എരിയൊന്നും ഇല്ല കേട്ടോ, മുളന്ന് ഇപ്പം രാവിലെ ഫ്രഷായിട്ട് അറുത്ത് കൊണ്ടുവന്നതാണ്. ഇനി ഇതിലേക്ക് അരക്കാനായിട്ട് ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് പച്ചമുളക്. ഇത് വലിയ എരി ഇല്ലാത്തതാണ്, അത് കാരണം തന്നെ ഞാനൊരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് അരക്കണം കേട്ടോ. ഇതിലേക്ക് കഞ്ഞിവെള്ളം, അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം തന്നെ വേണം. ഞാനിവിടെ കുത്തരിയാണ് വെക്കാറ്, കാരണം നമ്മളിതിൽ പരിപ്പൊന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി കഞ്ഞിവെള്ളം ഇല്ല, കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ നമ്മൾ അരക്കുന്നതിനോടൊപ്പം കുറച്ച് പച്ചരി, അതായത് ഒരു ടേബിൾ സ്പൂൺ നല്ലോണം പച്ചരി നാളികേരം അരക്കുമ്പോൾ ഒപ്പം അരച്ചാലും മതി കേട്ടോ. അല്ലെങ്കിൽ പൊടി കലക്കി ഒഴിച്ചാലും മതി, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ കഞ്ഞിവെള്ളമാണ് ശരിക്കും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്, നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം കേട്ടോ. അല്ലാതെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അടുപ്പത്ത് കൊണ്ട് വയ്ക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ഇതിനോടനുബന്ധിച്ചിട്ട് ഒരു റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. ഇതേപോലെ തന്നെ നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളത്തിൽ മുരിങ്ങയായാലും ശരി, ചീരയായാലും ശരി, പ്രത്യേകിച്ച് ഈ കുമ്പളത്തിൻ്റെ ഇല, മത്തൻ്റെ ഇലയൊക്കെ നന്നായിട്ട് തിളപ്പിക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടെ പച്ചമുളക്, എരിവുള്ള പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശരിക്കും നല്ല ഒറിജിനൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. പെട്ടെന്ന് തിളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ കുമ്പളത്തിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് വേവും, കാരണം നമ്മൾ ചൂടുള്ള കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചത് ഇങ്ങനെ നന്നായിട്ട് അരയണം കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരയ്ക്കുന്നതിനോടൊപ്പം കുറച്ച് പച്ചരി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുതിർത്തി വെച്ചതിന് ശേഷം അരച്ചു കൊടുത്താൽ മതി. കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ അങ്ങനെയെങ്കിലും സൂത്രം കേട്ടോ. കുറച്ചും കൂടെ ഈ മിക്സിയുടെ ജാറിന്ന് കഴുകി വെള്ളം ഒഴിക്കാം. എന്തൊരു എളുപ്പം നോക്കൂ, വീണ്ടും ഒരു 5 മിനിറ്റ് കറക്കിടക റെസിപ്പി കേട്ടോ. അപ്പം ഇങ്ങനെ മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല ഇതൊക്കെ കിട്ടുന്ന ആൾക്കാർ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. ഇത് കൂടെ കുറച്ച് നല്ല മോരോ അല്ലെങ്കിൽ തൈരായാലും കുഴപ്പമില്ല, ഇതൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ചോറ അങ്ങോട്ട് ഉണ്ടാണ്ടല്ലോ, കൊണ്ടുവാ കൊണ്ടുവാ എന്ന് പറയും. തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ, അല്ലാതെ വറവിടൊന്നും വേണ്ട കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഇങ്ങനെ തിളച്ചും കൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ കഴിക്കാൻ കാലത്തേക്ക്. കണ്ടോ, നമ്മളുടെ കുമ്പളത്തിൻ്റെ ഇല കൂട്ടാൻ ഒഴിച്ചു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ചോറും തൈരും
കുമ്പളത്തിന്റെ ഇല കൂട്ടാനും അച്ചാറും പപ്പടം ഒക്കെ കൂട്ടിയത് കഴിക്കുക തന്നെ. ചോറ് വിളമ്പാം. നല്ല ആവി പാർന്ന ചോറ്. ഇനി നമ്മുടെ കുമ്പളത്തിലെ കൂട്ടാം കേട്ടോ. നന്നായിട്ടിപ്പോൾ വെള്ളമൊക്കെ പാകമായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല മോര്, അധികം പുളിക്കാത്ത മോര് വേണം കേട്ടോ. കണ്ടോ ഇങ്ങനെ ഞാൻ നന്നായിട്ട് കടകോലുകൊണ്ട് തൈര് ഉടച്ചതാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ മോര് കൂട്ടിയിട്ട് ഇങ്ങനെ കുഴക്കില്ലേ നമ്മൾ സാധാരണ, ചൂടുണ്ട് കേട്ടോ അതുകൊണ്ടാണ്. ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കുഴക്കണം കൈകൊണ്ട്. എന്നിട്ടാണ് ഇതിൻ്റെ സ്വാദ് ശരിക്കും കിട്ടാൻ പോകുന്നത്. പണ്ടുള്ളവരൊക്കെ കഴിക്കുന്നുണ്ടല്ലേ. ഇനി ഇതാണ് കഴിക്കുക. എന്താ ഈ ഉരുളയുടെ ഒരു സാധനം അറിയോ? ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അപ്പം അറിയാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കിടിലിന് ഒഴിച്ചുകൂട്ടാനോട് കൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കുടമണി അമർത്തണം കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് കിട്ടുകയുള്ളൂ. അത് പ്രത്യേകം പറയണം കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.